അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിലായി നമ്മൾ നഹ്വിൻ്റെ ഭാഷയിലുള്ള കെലിമത്ത്, കെലിമ്, കലാം എന്നിത്യാദി പദങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി. എന്നുള്ളതുപോലെ അറബി ഭാഷയിലെ കെലിമത്തുകൾ മൂന്ന് രൂപത്തിലുണ്ടാകും. അവ ഇസ്മ്, ഫിഅ്ല്, ഹർഫ് എന്നിവയാണ് എന്നും മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത്, ഒരു കെലിമത്ത് കണ്ടാൽ അത് ഇസ്മാണോ, ഫിഅ്ലാണോ, ഹർഫാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം, ഇവ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ കിതാബിൽ പറയുന്നത് ഇസ്മിൻ്റെ പ്രത്യേകതകളാണ്. ഒന്ന് ശ്രദ്ധിക്കുക. ബിൽജരി വത്തൻ വീണി വൻ നീദാവ അൽ ഓക്കെ. അപ്പോൾ ഈ ബൈത്തിലായിട്ട് ഇസ്മിൻ്റെ അഞ്ച് പ്രത്യേകതകളാണ് പറയുന്നത്. ഒന്ന് നോക്കുക. ബിൽ ജല്ലി, ജറ് കൊണ്ട്, വ തൻവീനി, തൻവീനു കൊണ്ടും, വൻ നിദ, നിദ എന്ന് പറഞ്ഞാൽ വിളി എന്നാണ് അർത്ഥം. അപ്പോൾ വിളി കൊണ്ടും, വ അൽ അലിഫ്ലാമു കൊണ്ടും, വ മുസ്നദിൻ മറ്റൊന്ന് ചേർക്കപ്പെടുക എന്നുള്ളത് കൊണ്ടും. ഓക്കെ, ലിൽ ഇസ്മി, ഇസ്മിനിക്ക്, തംയീസുൻ ഹസൽ വേർതിരിവ് കരസ്ഥമായിരിക്കുന്നു. അപ്പോൾ ഒരു കെലിമത്ത് ഇസ്മാണ് എന്ന് മനസ്സിലാക്കാൻ ഇസ്മിനെ വേർതിരിക്കുന്ന കാര്യങ്ങൾ ഈ അഞ്ചെണ്ണമാണ്. ഒന്ന് ജറ്, ജറ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഇസ്മിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലേ, ഫിഅ്ലിനിക്കും ഹർഫിനിക്കും ജറ് ഉണ്ടായിരിക്കുന്നതല്ല. ഇനി ഈ ജറു തന്നെ ഒരു ഇസ്മിനിക്ക് മൂന്ന് രൂപത്തിൽ ലഭിക്കാം എന്നും നമുക്കറിയാവുന്നതാണ്. ഒന്ന് ഹർഫ് ജറ് കൊണ്ട് ലഭിക്കാം. ഹർഫ് ജറു കൊണ്ടെന്ന് പറഞ്ഞാൽ ബാ, ലാം, മിൻ, ഫീ എന്നുപോലത്തെ ഹർഫിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറായിരിക്കുമല്ലോ. ഉദാഹരണത്തിന് മറർത്തു ബി ഗുലാമിൻ, അവിടെ ഗുലാം എന്നുള്ളത് മജറൂറാണ്, അതിന് മുമ്പ് ബാ എന്നുള്ള ഹർഫ് ജറ് വന്നിട്ടുണ്ട്. അപ്പോൾ ഗുലാം എന്നുള്ള പദം ഇസ്മാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നുള്ളതുപോലെ ഇലാഫത്ത് കൊണ്ടും ജറ് ലഭിക്കുന്നതാണ്. ഉദാഹരണത്തിന് ബി ഗുലാമി സൈദിൻ, മറർത്തു ബി ഗുലാമി സൈദിൻ എന്ന് പറയുമ്പോൾ സൈദിൻ്റെ ഗുലാമിൻ്റെ അടുത്തുകൂടെ ഞാൻ നടന്നുപോയി എന്നാണ് അർത്ഥം. അപ്പോൾ മുദാഫ് ഇലൈഹി ആയിട്ടുള്ള സൈദിനിക്ക് ജറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതും ഇസ്മാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ജറ് ലഭിക്കുന്ന മറ്റൊരവസരം എന്നുള്ളത് തബഇയത്താണ്. തബഇയത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഇസ്മിൻ്റെ താബിആയിട്ട് തുടർച്ചയായിട്ട് വരിക എന്നുള്ളതാണ്. അത് ഉദാഹരണത്തിന് മജറൂറായ മറ്റൊരു ഇസ്മിൻ്റെ ബദലായിട്ടോ, അല്ലെങ്കിൽ അതിലേക്ക് മഅ്തൂഫായിട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ നഅ്ത് ആയിട്ടോ വരിക എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ മറർത്തു ബി ഗുലാമി സൈദിൻ അൽ ഫാളിലി എന്ന് പറയുകയാണെങ്കിൽ ശ്രേഷ്ഠനായ സൈദിൻ്റെ ഗുലാമിൻ്റെ അടുത്ത് കൂടെ ഞാൻ നടന്നുപോയി എന്നാണ് അർത്ഥം. ഇവിടെ അൽ ഫാളിലി എന്നുള്ളത് അതിന് മുമ്പുള്ള ഇസ്മിനിക്ക് ജറായതുകൊണ്ട് അതിൻ്റെ താബി ആയിട്ട് ജറ് ലഭിച്ചതാണ്. ഓക്കെ, എന്നിരുന്നാലും അതിനെക്കുറിച്ച് നമുക്ക് ഇസ്മ എന്ന് പറയാം, കാരണം ജറ് എന്നുള്ളത് ഇസ്മിൽ മാത്രമേ വരികയുള്ളൂ. അങ്ങനെ ഈ മൂന്ന് രൂപത്തിൽ ഒരു ഇസ്മിനിക്ക് ജറ് ലഭിക്കാവുന്നതാണ്. ഇനി അടുത്തത് ബിൽ ജല്ലി വ തൻവീനി. ഓക്കെ, തൻവീനും ഇസ്മിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. തൻവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്മിന് മാത്രം പ്രത്യേകമായിട്ടുള്ള നാല് തരത്തിലുള്ള തൻവീനുകൾ ഇൻഷാ അല്ലാ നമുക്ക് ഷറഹിൽ പഠിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഇസ്മിനും ഫിഅ്ലിനും ഹർഫിനും വരുന്ന രണ്ട് തൻവീനുകൾ കൂടി ഇൻഷാ അല്ലാ ഷറഹിൽ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇനി അടുത്തത് വൻ നിദ. നിദ എന്ന് പറഞ്ഞാൽ വിളി എന്നാണ് അർത്ഥം. യാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വിളിക്കുന്നതിന് ശേഷം ഇസ്മ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നുകൂടി മനസ്സിലാക്കുക. പിന്നെ അടുത്തത് വ അൽ, അൽ എന്ന് പറഞ്ഞാൽ അലിഫ്ലാം. ഈ അലിഫ്ലാമും ഇസ്മിൽ മാത്രമേ വരികയുള്ളൂ എന്നുള്ളതാണ്. പിന്നീട് വ മുസ്നദിൻ, അഞ്ചാമത്തെ പ്രത്യേകത വ മുസ്നദിൻ മറ്റൊന്ന് ചേർക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ ഒരു പദത്തെ തൊട്ട് ഖബർ പറയപ്പെടുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് സൈദുൻ ഖായിമുൻ എന്ന് പറഞ്ഞാൽ സൈദുൻ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ മുസ്നദുൻ ഇലൈഹി എന്ന് പറയുന്നത്. കാരണം ഖായിമുൻ എന്നുള്ള ഖബർ ചേർക്കപ്പെട്ടിരിക്കുന്നത് ഈ സൈദുൻ എന്നുള്ളതിലേക്കാണ്. അപ്പോൾ ഖബർ പറയപ്പെടുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അതും ഇസ്മായിരിക്കും. നമ്മുടെ ഉദാഹരണത്തിലെ സൈദുൻ എന്നുള്ളത് ഇസ്മാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഈ അഞ്ച് പ്രത്യേകതകളെ കൊണ്ട് ലിൽ ഇസ്മി, ഇസ്മിനിക്ക്, തംയീസുൻ വേർതിരിവ് ഹസൽ കരസ്ഥമായിരിക്കുന്നു. അപ്പോൾ ഈ അഞ്ചെണ്ണമാണ് ഇസ്മിൻ്റേതായിട്ടുള്ള പ്രത്യേകതകൾ എന്നർത്ഥം. ഓക്കെ,
ഷറഹിലേക്ക് നോക്കാം. ദക്കർ അൽ മുസന്നിഫ് റഹ്മഹുല്ലാഹു തആല ഫീ ഹാദൽ ബൈത്തി, ഈ ബൈത്തിലായിട്ട് മുസന്നിഫ് റഹ്മഹുല്ലാ പറഞ്ഞു, അലാമാത്തിൽ ഇസ്മി, ഇസ്മിൻ്റെ അടയാളങ്ങളെയാണ് പറഞ്ഞത് എന്നർത്ഥം. ഓക്കെ, ഇനി അവ ഓരോന്നിനെയും വിശദീകരിക്കുകയാണ്. ഫമിൻഹാ, അപ്പോൾ ആ അലാമാത്തുകളിൽ പെട്ടതാണ് അൽ ജറു, ജറ് എന്നുള്ളത്. ഓക്കെ, ഇനി ജറ് എന്ന് പറഞ്ഞാൽ വഹുവ യഷ്മലുൽ ജറ ബിൽ ഹർഫി വൽ ഇളാഫതി വത്തബഇയതി. ഓക്കെ, ജറ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മൂന്ന് രൂപത്തിലുള്ള ജറിനെയും ഉൾക്കൊള്ളിക്കുന്നു. വഹുവ യഷ്മലു, അത് ഉൾക്കൊള്ളിക്കുന്നു. അൽ ജറ ബിൽ ഹർഫി, ഹർഫ് ജറു കൊണ്ടുള്ള ജറിനെയും, വൽ ഇളാഫത്തി, ഇളാഫത്ത് കൊണ്ടുള്ള ജറിനെയും, വത്തബഇയതി, തബഇയത്ത് നിലക്കുള്ള മറ്റൊരു മജ്റൂറായ പദത്തിൻ്റെ നഅത്തോ ബദലോ മഅത്തൂഫോ ആയിട്ട് വരുന്ന ജറിനെയും ഉൾക്കൊള്ളിക്കുന്നു. നഹ്വു മറർത്തു ബി ഗുലാമി സൈദിനിൽ ഫാളിലി. ഓക്കെ, ഇവിടെ ഗുലാമ എന്നുള്ളതിനിക്ക് ബി എന്നുള്ള ഹർഫ് ജറു കൊണ്ടും, സൈദിൻ എന്നുള്ളതിനിക്ക് മുലാഫിലീഹി ആയതുകൊണ്ടും, അൽ ഫാളിലി എന്നുള്ളതിനിക്ക് മറ്റൊരു മജറൂറായ ഇസ്മിൻ്റെ നഅത്ത് ആയതുകൊണ്ടുമാണ്, തബഇയത്ത് കൊണ്ടുമാണ് ജറ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഒന്ന് നോക്കുക. ഫൽ ഗുലാമ മജറൂറും ബിൽ ഹർഫി, ഗുലാം എന്നുള്ളത് ഹർഫ് കൊണ്ട് മജറൂറാണ്. വ സൈദിൻ എന്നുള്ളത് മജറൂറും ബിൽ ഇളാഫത്തി, ഇളാഫത്ത് കൊണ്ട് മജറൂറാണ്. വൽ ഫാളിലി മജറൂറും ബി തബഇയതി, ഫാളിലി എന്നുള്ളത് തബഇയത്ത് കൊണ്ട് മജറൂറാണ്. ഓക്കെ, ഇങ്ങനെ ജറ് കൊണ്ട് ഇസ്മിനിക്ക് തമ്യീസ് ലഭിക്കും എന്നുള്ളത് വഹുവ, ഈ ജറ് എന്നുള്ള പദം അഷ്മലു, അതാണ് ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളിക്കുന്നത്. മിൻ ഖൗലി ഗൈരിഹി ബി ഹർഫിൽ ജറി. ഓക്കെ, മുസന്നിഫ് തങ്ങൾ അല്ലാത്തവർ ഈ ജറ്, ഈ ഇസ്മിൻ്റെ പ്രത്യേകത പറയുന്നത് ഹർഫ് ജറ് കൊണ്ട് ജറ് ലഭിക്കുന്നത് എന്ന് മാത്രമാണ്. അപ്പോൾ അങ്ങനെ പറയുന്നതിനേക്കാൾ കൂടുതൽ ഉൾക്കൊള്ളിക്കുന്നത് ബിൽ ജറി എന്ന് മാത്രം പറയുന്നതാണ്. കാരണം എന്താ? ലി അന്ന ഹാദ, കാരണം ഹർഫ് ജറു കൊണ്ട് എന്ന് പറയുന്നത് ലാ യതനാവലു, അത് ഉൾക്കൊള്ളിക്കുന്നില്ല. അൽ ജറ ബിൽ ഇളാഫത്തി വൽ ജറ ബി തബഇയതി, ഇളാഫത്ത് കൊണ്ടും തബഇയത്ത് കൊണ്ടുമുള്ള ജറിനെ ബി ഹർഫിൽ ജറി എന്നുള്ള മറ്റുള്ളവരുടെ കൗല് ഉൾക്കൊള്ളിക്കുന്നില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നല്ലതും എല്ലാത്തിനെയും ഉൾക്കൊള്ളിക്കുന്നതും മുസന്നിഫ് തങ്ങൾ പറഞ്ഞിട്ടുള്ള ബിൽ ജറി എന്നുള്ള ഇബാറത്താണ് എന്നർത്ഥം. ഓക്കെ, ഏതായാലും ഇതോടുകൂടെ ജറിനെ കുറിച്ചുള്ള ചർച്ചകൾ കഴിയുന്നു. ഇനി അടുത്തത് വ മിൻഹ തൻവീനു, അലാമത്തുൽ ഇസ്മിൽ പെട്ടതാണ് തൻവീൻ എന്നുള്ളത്. ഓക്കെ, വഹുവ അല അർബഅത്തി അഖ്സാമിൻ, ഇസ്മിനോട് മാത്രം പ്രത്യേകമാകുന്ന തൻവീന് അത് നാല് ഇനങ്ങളാണ്. ഒന്നാമത്തേത് തൻവീനു തംകീനി, തൻവീനു തംകീനി എന്നാണ് ഒന്നാമത്തെ തൻവീനിൻ്റെ പേര്. വഹുവ ലാഹിഖു ലിൽ അസ്മാഇൽ മുഅറബതി. ഓക്കെ, തൻവീനു തംകീനി എന്ന് പറഞ്ഞാൽ വഹുവ ലാഹിഖു, അത് ചേർന്ന് വരുന്നതാണ്. ലിൽ അസ്മാഇൽ മുഅറബതി, ഓക്കെ, മുഅറബായ ഇസ്മുകളോട് ചേർന്ന് വരുന്നതാണ്. നമുക്കറിയാം ഇസ്മുകൾ തന്നെ മുഅറബ് മബ്നി എന്നുള്ള രൂപത്തിൽ രണ്ട് ഇനങ്ങളാക്കി നമുക്കറിയാവുന്നതാണ്. ഏതായാലും അതിലുള്ള മുഅറബായ ഇസ്മുകളോട് ചേർന്ന് വരുന്ന തൻവീനിനെ കുറിച്ചാണ് നമ്മൾ തൻവീനു തംകീനി എന്ന് പറയാറുള്ളത്. കസൈദിൻ വറജുലിൻ, ഓക്കെ, സെയ്ദ് റജുല് എന്നുള്ള പദങ്ങളൊക്കെ മുഅറബായ ഇസ്മുകളാണ്. അപ്പോൾ അതിനോട് ചേർന്ന് വരുന്ന സെയ്ദിൻ റജുലിൻ എന്നുള്ള ആ തൻവീനിനെ കുറിച്ചാണ് നമ്മൾ തൻവീനു തംകീനി എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു എക്സെപ്ഷൻ പിന്നീട് വരുന്നുണ്ട്. ഇല്ലാ ജംഅൽ മുഅന്നസി സാലിമി നഹ്വു മുസ്ലിമാത്തിൻ വ ഇല്ലാ നഹ്വു ജവാരിൻ വ ഗവാഷിൻ വ സയ്തി ഹുക്മുഹുമ. ഓക്കെ, നമ്മൾ പറഞ്ഞു അസ്മാഉൽ മുഅറബയോട് ചേർന്ന് വരുന്ന തൻവീനാണ് തൻവീനു തംകീൻ എന്നുള്ളത്. പക്ഷേ ഇല്ലാ ജംഅൽ മുഅന്നസി സാലിമി, ഓക്കെ, ജംഅ മുഅന്നസ് സാലിമ അല്ലാതെ. അപ്പോൾ ജംഅ മുഅന്നസ് സാലിം, ഉദാഹരണത്തിന് മുസ്ലിമാത്തിൻ, അപ്പോൾ മുസ്ലിമാത്തിൻ എന്നുള്ളതിൽ വരുന്ന ആ തൻവീനിനെ കുറിച്ച് നമുക്ക് തൻവീനു തംകീൻ എന്ന് പറയാൻ സാധ്യമല്ല. എന്നുള്ളത് പോലെ ജവാരിൻ ഗവാഷിൻ എന്നുപോലത്തെ ഇസ്മുകളിൽ വരുന്ന തൻവീനിനെ കുറിച്ചും തൻവീനു തംകീൻ എന്ന് പറയാൻ പാടില്ല. ജവാരിൻ ഗവാഷിൻ എന്നൊക്കെയുള്ളത് നമുക്കറിയാവുന്നതാണ്, അവ മങ്കൂസായിട്ടുള്ള ഇസ്മാണ് അല്ലേ. മങ്കൂസ് എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ യാവും അതിനു മുമ്പുള്ളതിന് കെസുറുമുള്ള ഇസ്മിനെ കുറിച്ചാണ് നമ്മളത് പറയുന്നത്. മുർത്തഖി എന്നുള്ളത് പോലെ ഇവിടെ പറഞ്ഞ ജവാരി, ഗവാഷി എന്നിത്യാദി പദങ്ങളൊക്കെ മങ്കൂസായ ഇസ്മുകളാണ്. അപ്പോൾ ഇത്തരം ഇസ്മുകൾക്ക്
തൻവീനുണ്ടാവുകയും എന്നുള്ളതുപോലെ അത് മർഫൂഅ് മജ്റൂറോ ആവുകയും കൂടിയാണെങ്കിൽ അവിടെയുള്ള യാഇനെ കളഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ തൻവീന് നൽകാറുണ്ട്. ഓക്കെ, അങ്ങനെയാണ് അൽ ജവാരി അൽ ഖവാഷി എന്നൊക്കെയുള്ള പദങ്ങൾ ജവാരിൻ ഖവാഷിൻ എന്നൊക്കെ തൻവീനോട് കൂടെയാകുന്നത്. ഏതായാലും ഇതും മുഅറബായിട്ടുള്ള ഇസ്മാണ്. പക്ഷേ ഇതിലുള്ള തൻവീനിനെ നമുക്ക് തൻവീനു തംകീന് എന്ന് പറയാൻ സാധ്യമല്ല. വസയത്തി ഹുക്മുഹുമ ഇവ രണ്ടിൻ്റെയും ഹുക്മ് പിന്നീട് ഇൻഷാല്ലാ വരുന്നുണ്ട്. അപ്പോൾ തൻവീനു തംകീന് എന്നുള്ള ഒന്നാമത്തെ തൻവീൻ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് വ തൻവീനു തങ്കീരി, രണ്ടാമത്തെ തൻവീനിൻ്റെ പേര് തൻവീനു തങ്കീർ എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? വഹുവല്ലാഹിഖു ലിൽ അസ്മാഇൽ മബ്നിയതി ഫർഖൻ ബൈന മഅരിഫതിഹ വ നകിറതിഹ. ഓക്കെ, ഒന്ന് നോക്കുക. വഹുവല്ലാഹിഖു, തൻവീനു തങ്കീർ എന്ന് പറഞ്ഞാൽ അത് ചേർന്ന് വരുന്നതാണ്. ലിൽ അസ്മാഇൽ മബ്നിയത്തി, മബ്നിയായിട്ടുള്ള ഇസ്മകളോട് ചേർന്ന് വരുന്നതാണ്. എന്തിന് വേണ്ടിയിട്ട്? ഫർഖൻ ബൈന മഅരിഫതിഹ വ നകിറതിഹ. ഓക്കെ, ആ ഇസ്മിലെ മഅരിഫ ഏതാണ് നകിറ ഏതാണ് എന്ന് ഈ രണ്ടെണ്ണത്തിൻ്റെയും ഇടയിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഉദാഹരണം പറഞ്ഞ് വിശദീകരിക്കാം. നഹു മറർത്തു ബിസീബവൈഹി വ സീബവൈഹിൻ ആഹറ. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താ? മറർത്തു ബി സീബവൈഹി, ഞാൻ സീബവൈഹി ഇമാമിൻ്റെ അടുക്കലൂടെ നടന്നുപോയി. സീബവൈഹി എന്ന് പറയുന്നത് വളരെ മഹോന്നതനായിട്ടുള്ള ഒരു നഹ്വി പണ്ഡിതനാണ്. അപ്പോൾ നഹ്വി പണ്ഡിതൻ്റെ അടുത്തുകൂടെ ഞാൻ നടന്നുപോയി. വബി സീബവൈഹിൻ ആഹറ എന്ന് പറഞ്ഞാൽ മറ്റൊരു സീബവൈഹിയോട് ഒപ്പവും എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സീബവൈഹി ഇമാമും മറ്റൊരു നഹ്വി പണ്ഡിതനും കൂടെ കൂട്ടത്തിൽ ഒപ്പം നിൽക്കുകയായിരുന്നു. എന്നാൽ ഞാൻ അവരുടെ രണ്ടുപേരുടെ അടുക്കലോടും കൂടെയാണ് നടന്നു പോയത് എന്ന് പറയാൻ യഥാർത്ഥ സീബവൈഹിയുടെ അടുക്കലൂടെയും പിന്നെ മറ്റൊരു സീബവൈഹിയും, അതായത് മറ്റൊരു നഹ്വി പണ്ഡിതൻ്റെ അടുക്കലോട് കൂടെയുമാണ് ഞാൻ നടന്നു പോയത് എന്നാണ് ഈ ഒരു ജുംലയുടെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സീബവൈഹി എന്നുള്ളത് യഥാർത്ഥ സീബവൈഹിയും അതായത് മഅരിഫയായിട്ടുള്ള സീബവൈഹിയും, എന്നാൽ വബി സീബവൈഹിൻ എന്ന് പറഞ്ഞ രണ്ടാമത്തെ സീബവൈഹി എന്നുള്ള പദം അത് നെക്കറയായിട്ടുള്ള അതായത് യഥാർത്ഥ സീബവൈഹി അല്ല മറിച്ച് മറ്റൊരു നഹ്വി പണ്ഡിതനാണ് എന്ന് സൂചിപ്പിക്കാനും വന്നിട്ടുള്ള പദമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നെക്കറയായിട്ടുള്ള സീബവൈഹിയോടൊപ്പം ചേർക്കുന്ന തൻവീൻ, അത് നെക്കറയാണ് എന്ന് അറിയിക്കാൻ ചേർക്കുന്ന തൻവീൻ, അതിനെക്കുറിച്ചാണ് സീബവൈഹിൻ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ തൻവീനു തങ്കീർ എന്ന് പറയുന്നത്. ഓക്കെ, സീബവൈഹി എന്നുള്ള പദം മബ്നിയായ ഇസ്മ കൂടിയാണെന്ന് നമ്മളിവിടെ മനസ്സിലാക്കണം. ഇനി മൂന്നാമത്തെ തൻവീൻ വ തൻവീനുൽ മുഖാബലത്തി, തൻവീനുൽ മുഖാബല എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ പറഞ്ഞാൽ വഹുവ തൻവീനുൽ മുഖാബല എന്നാൽ അല്ലാഹിഖു ചേർന്ന് വരുന്നതാണ് ലി ജംഉൽ മുഅന്നസി സാലിമി. ഓക്കെ, ജംഉൽ മുഅന്നസ് സാലിമിനോട് ചേർന്ന് വരുന്ന തൻവീനിനെ കുറിച്ചാണ് നമ്മൾ തൻവീനുൽ മുഖാബലത്തി എന്ന് പറയുന്നത്. നഹു മുസ്ലിമാത്തിൻ, ഓക്കെ, മുസ്ലിമാത്തിൻ എന്നുള്ളയിടത്ത് ആ തായിൽ കാണുന്ന തൻവീനിനെ കുറിച്ചാണ് തൻവീനുൽ മുഖാബല എന്ന് പറയുന്നത്. കാരണം എന്താ? ഫ ഇന്നഹു, കാരണം ഈ തൻവീന് ഫി മുഖാബലത്തിൻ നൂനി ഫി ജംഉൽ മുദക്കരി സാലിമി. ഓക്കെ, ജംഉൽ മുദക്കരി സാലിമിലുള്ള നൂനിൻ്റെ പകരമായിട്ട് അതിനോട് നേരിട്ട് വരുന്ന തൻവീനാണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ തൻവീനുൽ മുഖാബലത്തി എന്ന് വിളിക്കുന്നത്. ക മുസ്ലിമീന. ഓക്കെ, നമുക്കറിയാം മുസ്ലിമീന എന്നുള്ള പദം മുസ്ലിം എന്നുള്ള ഇസ്മിൻ്റെ ജംഉൽ മുദക്കർ സാലിമാണ് മുസ്ലിമീന, മുസ്ലിമൂന എന്നൊക്കെയുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ഒരു നൂനിനെ ഉപയോഗിക്കാറുണ്ട്. ഈ നൂനിന് പകരമായിട്ടാണ് ജംഉൽ മുഅന്നസ് സാലിമിൽ നമ്മൾ തൻവീൻ ഉപയോഗിക്കുന്നത്. മുസ്ലിമത്തുൻ എന്നുള്ളതിനെ മുസ്ലിമാത്തുൻ എന്നാക്കുമ്പോൾ അവിടെ തൻവീൻ ചേർത്തി കൊടുക്കുന്നത്. അതിനാലാണ് അതിനെക്കുറിച്ച് നമ്മൾ തൻവീനുൽ മുഖാബലത്തി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ തൻവീനിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. വ തൻവീനുൽ ഇവളി, തൻവീനുൽ ഇവളും ഈ ഇസ്മിൻ്റെ അലാമത്തുകളിൽപ്പെട്ട തൻവീനാണ്. വഹുവ അലാ സലാസതി അഖ്സാമിൻ, തൻവീനുൽ ഇവള് എന്നുള്ളത് അതിനെ നമുക്ക് മൂന്നെണ്ണമാക്കി തരംതിരിക്കാം. ഓക്കെ, തൻവീനുൽ ഇവള് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മറ്റൊന്നിനോട് പകരമായിട്ട് വരുന്ന തൻവീൻ എന്നാണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന തൻവീനിനെ തന്നെ നമുക്ക് മൂന്നെണ്ണമാക്കി തരംതിരിക്കാം. ഒന്ന് ഇവളുൻ അൻ ജുംലത്തിൻ, ഒന്നാമതായിട്ട് ഒരു ജുംലയെ തൊട്ട് പകരമായിട്ട് വരുന്ന തൻവീൻ എന്നർത്ഥം. ഓക്കെ,
അത് എന്താണ്? വഹുവ അല്ലദി യൽഹഖു ഇദ്. ഓക്കെ, ഇദ് എന്നുള്ള പദത്തോട് ചേർന്ന് വരുന്ന തൻവീനാണ് ഇവളൻ അൻ ജുംലത്തിൻ തകൂനു ബഅദഹ. ഓക്കെ, ഇതിന് ശേഷം ഉണ്ടാകുന്ന ഈ ഇദ് എന്നുള്ള പദത്തിന് ശേഷം വരാവുന്ന ഒരു ജുംലക്ക് പകരമായിട്ട്, ഉദാഹരണത്തിലൂടെ വിശദീകരിക്കാം. കഖൗലിഹി തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, വ അൻതും ഹൈന ഇദിൻ തൻളുറൂൻ. ഓക്കെ, നിങ്ങളുടെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നു എന്നുള്ളതിന് ശേഷം അല്ലാഹു തആല പറഞ്ഞതാണ് വ അൻതും, നിങ്ങൾ ഹൈന ഇദിൻ, അന്നേരം തൻളുറൂൻ, നിങ്ങൾ നോക്കി നിൽക്കുകയാകും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഹൈന ഇദിൻ എന്നുള്ളയിടത്ത് നമുക്കൊരു തൻവീനിനെ കാണാവുന്നതാണ്. ഈ തൻവീന് ഐ, അതായത് ഹൈന ഇദ് ബലഗത്തി റൂഹു അൽ ഹുൽഖൂമ. ഓക്കെ, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്ന അവസരത്തിൽ തങ്ളുറൂൻ, നിങ്ങൾ നോക്കിയിരിക്കുകയാകും എന്നാണ് വ അൻതും ഹൈന ഇദിൻ തങ്ളുറൂൻ എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. അപ്പോൾ അവിടെ ഹൈന ഇദ് എന്നുള്ളതിന് ശേഷം വന്നിട്ടുള്ള ആ തൻവീൻ എന്നുള്ളത് ഇദ് ബലഗത്തി റൂഹു അൽ ഹുൽഖൂമ എന്നുള്ള ആ ജുംലക്ക് പകരമായിട്ട് വന്നിട്ടുള്ള തൻവീനാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ തൻവീനുൽ ഇവളി അൻ ജുംലത്തിൻ എന്ന് പറയാവുന്നതാണ്. ഓക്കെ, ഫഹുദിഫ ബലഗത്തി റൂഹു അൽ ഹുൽഖൂമ എന്നുള്ള ആ ജുംല കളയപ്പെട്ടു. വ ഉതിയ ബി തൻവീനി ഇവളൻ അൻഹു, അങ്ങനെ അതിന് പകരമായിട്ട് തൻവീൻ കൊണ്ടുവരപ്പെടുകയും ചെയ്തു എന്നർത്ഥം. ഓക്കെ, ഇനി തൻവീനുൽ ഇവളിൻ്റെ രണ്ടാമത്തെ ഖിസ്മ്, വ ഖിസ്മുൻ യകൂനു ഇവളൻ അൻ ഇസ്മിൻ. ഓക്കെ, ഒരു ഇസ്മിനെ തൊട്ട് പകരമായിട്ട് വരുന്ന ഖിസ്മ് കൂടി, അങ്ങനത്തെ ഒരു ഇനവും കൂടി തൻവീനുൽ ഇവളിനുണ്ട്. വഹുവ, അങ്ങനെ പറഞ്ഞാൽ, അല്ലാഹിഖു ലികുല്ലിൻ, കുല്ല് എന്നുള്ള പദത്തോട് ചേർന്ന് വരുന്ന തൻവീനാണത്. ഇവളൻ അമ്മാ തുലാഫു ഇലൈഹി, ഈ കുല്ല് എന്നുള്ള പദം എന്തിലേക്കാണോ ഇലാഫത്ത് ചെയ്യപ്പെടുന്നത് അതിനെ തൊട്ട്, ആ ഒരു ഇസ്മിനെ തൊട്ട് പകരമായിട്ട് ആയിരിക്കും അവിടെ ആ തൻവീൻ ഉപയോഗിക്കുന്നത്. ഉദാഹരണം പറയാം, നഹ്വു കുല്ലുൻ ഖായിമുൻ. കുല്ലുൻ ഖായിമുൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എല്ലാ ആളുകളും നിൽക്കുന്നവനാണ് എന്നാണല്ലോ. ഓക്കെ, എന്നാൽ ഇവിടെ ആളുകൾ എന്നുള്ള പദം, അതായത് കുല്ലു ഇൻസാനിൻ ഖായിമുൻ എന്നായിരുന്നു ഇവിടുത്തെ അർത്ഥം. എന്നാൽ ആ ഇൻസാന് എന്നുള്ള ഇസ്മിനെ കളഞ്ഞുകൊണ്ട് അതിന് പകരമായിട്ടാണ് നമ്മൾ കുല്ല് എന്നുള്ള പദത്തിൽ തൻവീൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കുല്ലുൻ ഖായിമുൻ എന്ന് പറഞ്ഞാൽ ഐ കുല്ലു ഇൻസാനിൻ ഖായിമുൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഫഹുദിഫ ഇൻസാനുൻ, ഇൻസാന് എന്നുള്ള പദം കളയപ്പെട്ടു. വ ഉതിയ ബി തൻവീനി ഇവളൻ അൻഹു, അതിന് പകരമായിട്ട് തൻവീൻ കൊണ്ടുവരപ്പെട്ടു. ഓക്കെ, ഇനി മൂന്നാമത്തെ ഖിസ്മ്, തൻവീനുൽ ഇവളിൻ്റെ മൂന്നാമത്തെ ഖിസ്മ്, വ ഖിസ്മുൻ യകൂനു ഇവളൻ അൻ ഹർഫിൻ. ഓക്കെ, ഒരു ഹർഫിന് പകരമായിട്ട് വരുന്ന തൻവീനുൽ ഇവൽ എന്നുള്ള ഒരു ഇനവും കൂടിയുണ്ട്. അതെന്താണ്? വഹുവ, ആ തൻവീന് അല്ലാഹിഖു, അത് ചേർന്ന് വരുന്നതാണ് ലി ജവാരിൻ ബഗവാഷിൻ. ജവാരിൻ ഗവാഷിൻ എന്നുള്ള ഇസ്മുകളോടും, വനഹ്വിഹിമാ, ഇതുപോലത്തെ ഇസ്മുകളോടും, റഫ് അൻ വജറൻ, റഫ്ൻ്റെയും ജറിൻ്റെയും അവസരത്തിൽ. ഇതിനെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് മങ്കൂസായിട്ടുള്ള ഇസ്മുകൾ, അതായത് അവസാനത്തിൽ യാവും അതിനു മുമ്പുള്ളതിന് കസറും വന്നിട്ടുള്ള മുർത്തഖി പോലെ ജവാരി, ഖവാഷി, ഖാളി എന്നീ പോലത്തെ ഇസ്മുകൾ. ഇത്തരം ഇസ്മുകൾ മർഫുഓ മജ്റൂറോ ആകുന്ന അവസരത്തിൽ നമ്മൾ അതിന് തൻവീന് നൽകുമ്പോൾ അതിൻ്റെ യാഇനെ കളഞ്ഞിട്ട് ആണ് തൻവീൻ നൽകാറുള്ളത്. ജവാരിൻ, ഖവാഷിൻ എന്നീ രൂപത്തിലാണ് നമ്മളതിനെ പറയാറുള്ളത്. അപ്പോൾ അവിടെയും ആ തൻവീന് വന്നിരിക്കുന്നത് ആ യാഇന് പകരമായിട്ടാണ്. ഓക്കെ, നഹു ഹാഉലാഇ ജവാരിൻ വ മററ്തു ബിജവാരിൻ എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഫഹുദിഫത്തിൽ യാഉ, അപ്പോൾ ഇവിടെ യാ കളയപ്പെട്ടു. വ ഉതിയ ബി തൻവീനി ഇവളൻ അൻഹ, ആ യാഇന് പകരമായിട്ട് തൻവീൻ കൊണ്ടുവരപ്പെടുകയും ചെയ്തു. അപ്പോൾ നാല് രൂപത്തിലാണ് നമ്മൾ തൻവീനിനെ പഠിച്ചിട്ടുള്ളത്. ഒന്നാമതായിട്ട് തൻവീനു തംകീനി, രണ്ടാമതായിട്ട് തൻവീനു തൻകീർ, മൂന്നാമതായിട്ട് തൻവീനുൽ മുഖാബലത്തി, നാലാമതായിട്ട് തൻവീനുൽ ഇവള്. തൻവീനുൽ ഇവള് തന്നെ മൂന്നെണ്ണമാക്കി തരം തിരിച്ചിരിക്കുന്നു. ഒന്ന് ജുംലയെ തൊട്ട് പകരം വരുന്നത്, ഇസ്മിനെ തൊട്ട് പകരം വരുന്നത്, ഹർഫിനെ തൊട്ട് പകരം വരുന്നത്. ഓക്കെ,